വീട് ആക്രമിക്കപ്പെട്ട ലീനയും കുറ്റാരോപിതനായ മകനും ലൈവിൽ. നാടകീയ സംഭവങ്ങൾ വിവരിക്കുന്നു. സ്വന്തം വീടിന്റെ ജനൽ സില്ല് അടിച്ചു തകർത്ത് നാടകീയമായ പ്രഹസനം നടത്തി കോൺഗ്രസിൽ നിന്ന് തനിക്കൊന്നും നേടാനില്ലെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ലീന. തന്റെ മകനെയും ലീന ലൈവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന തനിക്കും കുടുംബത്തിനുമെതിരെ അക്രമം ഉണ്ടാവുന്നത് ആദ്യ സംഭവമല്ലെന്നും ലീന ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു. തന്റെ മകൻ എങ്ങനെ കേസിലെ പ്രതിയായെന്ന് മകൻ തന്നെ പറയുമെന്ന് പറഞ്ഞാണ് ലീന മകനെ കൂടി ലൈവിൽ ഉൾപ്പെടുത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന നാടകീയ സംഭവങ്ങളും തങ്ങളുടെ കുടുംബത്തെ CPM നിരന്തരമായി വേട്ടയാടുന്നതിനെ പറ്റിയും ലീനയും മകനും പറയുന്നത് കേൾക്കാം. എന്റെ പേര് ജി ലീന. നിലവിൽ ഇപ്പോൾ KPCC ഭാരവാഹിയാണ്. CPM വിട്ട് 15 വർഷം കാലത്തിനു മുമ്പ് ഞാൻ കോൺഗ്രസിൻ്റെ തീവർണ പതാക പിടിച്ചുകൊണ്ട് യൂത്ത് പ്രസിഡന്റിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. ബൂത്ത് പ്രസിഡൻ്റായി, അവിടെ നിന്ന് മണ്ഡലം ഭാരവാഹിയായി, ബ്ലോക്ക് ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഡെലിഗേറ്റായി. ഞാൻ അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ ഡി കുയാക്കോസ് MP കമ്മിറ്റിയിൽ 7 വർഷക്കാലം ഞാൻ പ്രവർത്തിക്കുമ്പോഴും തിരുവനന്തപുരം തലസ്ഥാന ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി ഞാൻ ഒരുപാട് പോലീസ് മർദ്ദനങ്ങളിലേക്ക് വാങ്ങിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസിൽ കയറുകയും ആ ഓഫീസിൽ കയറി ഞാൻ 4 ദിവസം ജയിൽവാസം അനുഷ്ഠിക്കുകയും ആ ജയിൽവാസം കഴിഞ്ഞു വന്ന് ഞാൻ നേരെ ഷുഹൈബിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ 3 കുഞ്ഞുങ്ങൾ മാത്രം അന്തിയുറങ്ങുന്ന എൻ്റെ വീട്ടിൽ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ കയറി വരികയും എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കതക് അടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ ഞാൻ പിറ്റേ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് രാത്രി വീട്ടിലെത്തുകയും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അന്നത്തെ SI ആയിരുന്ന സജിൻ ലൂയിസ് സാറിന് ഞാൻ എൻ്റെ വീട് മാർക്സിസ്റ്റുകാർ ആക്രമിച്ചതിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊരു അന്വേഷണവും ഉണ്ടാവാതെ ഇരിക്കുകയും ഞാൻ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വിളിച്ച് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ DYFA ഗുണ്ടകൾ അതിക്രമിച്ച് കയറി വന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയതിനും ഷുഹൈബിൻ്റെ വിഷയത്തിൽ ഞാൻ ജയിലിൽ പോയത് കാരണം എൻ്റെ വീട് ആക്രമിച്ചതിനെതിരെ ഞാൻ പ്രതികരിക്കുകയും യഥാർത്ഥ പ്രകടനം മനസ്സിലാക്കിയപ്പോൾ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉടനെ തന്നെ അവർ ഈ കേസ് ഒത്തുതീർപ്പ് ഉണ്ടാക്കുവാൻ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിൽ ആ പ്രതികളെയും എന്നെയും വിളിച്ചു വരുത്തി അവർ മാപ്പ് പറയുന്ന ഒരവസ്ഥയിലേക്ക് CPM മാറി 2 വർഷത്തിന് മുമ്പ്. ഞാൻ ഈ പാർട്ടി മാറി കോൺഗ്രസിലേക്ക് വരുമ്പോൾ എൻ്റെ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും, പരസ്യമായി നട റോഡിലിട്ട് എൻ്റെ സഹോദരനെയും എൻ്റെ കുടുംബത്തെയും മാർക്സിസ്റ്റ് പാർട്ടി ആയുധവുമായി നേരിടുകയും പോലീസ് ഉൾപ്പെടെ 25 ദിവസത്തോളം ഞങ്ങൾക്ക് ഈ തെരുവിലും ഞങ്ങൾ താമസിക്കുന്ന നാട്ടിലും പ്രൊട്ടക്ഷൻ തരുവാൻ അന്ന് തയ്യാറായി വന്നു. ഇപ്പോഴും കേരളത്തിലെ എല്ലാ നേതാക്കന്മാർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം തന്നെ ലീന ആര് എന്നുള്ളത് അറിയാം. കാരണം തലസ്ഥാന നഗരിയുടെ മുന്നണി പോരാളിയായിരുന്ന എന്നെ ഞാൻ ഇനി അവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൻ്റെ 2 ജനൽക്കാസ് അടിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് ഒരു പ്രഹസനവും നടത്തി എനിക്ക് ഈ പാർട്ടിയിൽ ഒന്നും നേടാനില്ല. കാരണം ഞാൻ ഈ പാർട്ടിയിൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം സത്യസന്ധമായും നീതിപൂർവമായും ഞാൻ ഇന്നുവരെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രവർത്തിച്ചു വരികയാണ്. എൻ്റെ മകൻ അടുത്ത കാലത്തായി മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ സ്വപ്നയുടെ ശിവശങ്കറിൻ്റെയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എൻ്റെ മകൻ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോവിഡ് മൂലം പൂട്ടിയിട്ടിരുന്ന പോലീസ് സ്റ്റേഷൻ തുറന്ന് ക്രൂരമായി മർദ്ദിച്ച് മോനെ ജയിലിലേക്ക് പറഞ്ഞുവിട്ട സർക്കാരാണ്. ആ സമയത്ത് എൻ്റെ മോനോട് എൻ്റെ നാട്ടിലുള്ള CPM DYFA പ്രവർത്തകർ ആ സമയം മുതൽ ഈ സമയം വരെയും എൻ്റെ മകനോട്
കൊലവിളി നടത്തുകയാണ് ചെയ്തത്. നേരിട്ട് വന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ എൻ്റെ മോനെ വെല്ലുവിളിക്കുകയും കൊല ചെയ്യുകയും ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ തന്നെ CPMന്റെ സഖാക്കന്മാരെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ മോനെ കൊണ്ട് നിർത്തിത്തരാമെന്നൊക്കെ ഞാൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു നാടകീയമായ ആഭാസം നടത്തി എനിക്ക് ഒരു പ്രഹസനവും നടത്തി എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം കേരളത്തിലെ എല്ലാ നേതാക്കൾക്കും എന്നെ അറിയാം. 1.5 വർഷക്കാലം കൊണ്ട് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ഇടുപ്പല്ല് പൊട്ടി എൻ്റെ നേതാക്കന്മാർ എൻ്റെ ചികിത്സാ ചെലവ് വഹിക്കുകയും എന്നെ ആശുപത്രിയിൽ എത്തിച്ച് സർജറി ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുവരികയും എനിക്ക് നടക്കുവാൻ കഴിയാതെ 1 വർഷവും 3 മാസവും ഞാൻ മറ്റൊരാളുടെ സഹായത്താൽ ഞാൻ കിടക്കുകയും 2 മാസമായതേ ഉള്ളൂ ഞാനൊന്ന് സ്റ്റെപ്പ് വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ നടക്കുവാനും എനിക്ക് നടന്നേ മതിയാവൂ എന്ന് എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിൽ മരുന്നും കഴിച്ച് ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ആശുപത്രിയിൽ കിടക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എൻ്റെ വീട്ടിലേക്ക് വരികയും എൻ്റെ ചുറ്റുപാടുകൾ അന്വേഷിക്കുകയും എൻ്റെ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും എന്നോടൊപ്പം എൻ്റെ ആരോഗ്യ പ്രശ്നത്തിലും എൻ്റെ സുഖദുഃഖത്തിലും എൻ്റെ നേതാക്കന്മാർ എന്നോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഇവിടെ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് എൻ്റെ മോനെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുവാനാണ് പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് SI വിളിപ്പിച്ചത്. SI വിളിക്കുമ്പോൾ ആ പൂന്തുറ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന CI ഞാനും തമ്മിൽ ഒരുപാട് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ള CIയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പോയപ്പോൾ ആ സ്റ്റേഷനിൽ നടന്ന കഥ എന്താണെന്നുള്ളത് എൻ്റെ മോൻ നിങ്ങളോട് സംസാരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മോൻ ലൈവായി സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ 4 മണിക്ക് എന്നെ വിളിച്ചു വരുത്തിയാണ് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ മകനെ കൊണ്ടുവരുന്നത്. ഇന്ന് വരെ ഈ 3 ദിവസമായി നടന്ന കാര്യങ്ങളാണ് ഞാൻ സ്പഷ്ടമായി സത്യസന്ധമായി ഞാൻ ഇപ്പോൾ ഇതിലൂടെ ലൈവിൽ വന്ന് പറയുന്നത്. CPM കാണിക്കുന്ന പെറോട്ട നാടകങ്ങൾ കാണിച്ച് എനിക്ക് നേതാവൊന്നും ആവണ്ട. കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് 15 വർഷക്കാലം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രദേശത്തെ ജനങ്ങളോട് ചോദിച്ചാൽ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ജനങ്ങളോട് വന്ന് ചോദിച്ചാൽ അവർ ഓരോ സംഭവം പറയുവാൻ അവർ തയ്യാറാവും. അതുകൊണ്ട് CPMന്റെ ഇത്തരം ഭയപ്പാടിലൂടെ അല്ലെങ്കിൽ കേസടിപ്പിച്ചാലോ അല്ലെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഞാൻ ഈ 3-വർണ്ണ പതാക ഉപേക്ഷിച്ച് ഞാൻ പിറകിലോട്ട് പോകില്ല. ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകയായി തന്നെ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ കാണും. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എൻ്റെ മകൻ ഇപ്പോൾ തന്നെ ഈ ലൈവിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. കൂടെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, അവനെയും വിളിച്ചു വരുത്തി. അപ്പം ഞങ്ങളെ 2 പേരെയും വിളിച്ചിട്ട് ആദ്യം എന്നെയാണ് SIയുടെ റൂമിൽ വിളിച്ചത് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി മുകളിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ മുകളിൽ നേരെ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തോണ്ട് നേരെ കൂടെ തന്നെ അവിടെ ഇരുന്നവർ ഇവിടുത്തെ ഉള്ള അത്യാവശ്യം രാഷ്ട്രീയക്കാരവർ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന സമയത്ത് തന്നെ. അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം എന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു പോലീസാണോ ചോദിച്ചു, സാറേ എന്താണ് സാറേ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ വന്നിട്ട് ഇത്രയും നേരം പിടിച്ചിരുത്തുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവശങ്കറിനെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഇത്രയും ദിവസം പിടിച്ചിരുത്താമെങ്കിൽ നിന്നെയും ഇരുത്താം എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിയപ്പോൾ വേറൊരു പോലീസുകാരൻ വന്ന് എന്നെ വിളിച്ചു, താഴെ വരാൻ പറഞ്ഞു. താഴെ വന്നു എനിക്ക് എൻ്റെ മൊബൈൽ വേണമെന്ന് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ മൊബൈൽ തന്നു. മൊബൈൽ എൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്ത് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറേ നേരം പുറത്ത് പോയി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും 2 മനു എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വന്ന് എന്നെ വിളിച്ചു, അകത്തോട്ട് വന്നു പറഞ്ഞു. ഞാൻ നേരെ അകത്തോട്ട് വന്ന് എന്നെ CR റൂമിലോട്ട് അവിടെ ഇരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചു. ഒരു 3 പോലീസുകാരായിട്ടിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു ഇനി നീ സത്യം പോലെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് സത്യമാണ് പറയേണ്ടത് സാറേ, ഞാൻ എൻ്റെ നിലപാടിലാണ് ഞാൻ അങ്ങനെ നിന്നു. പക്ഷേ ഇല്ല നീ ചെയ്തെന്ന് പറയുന്നു എന്നാദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. 2 അവർ ഇതാണൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയെയും നിൻ്റെ കൂട്ടുകാർ ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരനെയും നിൻ്റെ അച്ഛനെയും പ്രതിയാക്കും, നിൻ്റെ അമ്മയുടെ രാഷ്ട്രീയ ഭാവി ഇവിടം കൊണ്ട് തീരും. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഈ കേസ് അങ്ങ് ക്ലോസ് ആക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് അവരെ അങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി വേലമായിട്ട് എന്നെ കൊണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എഴുതി വാങ്ങിച്ചു അവിടെ ഇരുന്നുണ്ട്. ഞാൻ എൻ്റെ സമ്മതത്തോടെ അല്ല ഇത് ഇത്ര അവിടെ എഴുതി കൊടുത്തതും കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി എന്നെ അവരവിടെ ഇരുന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ ഇരുന്ന പോലീസുകാരൻ പറഞ്ഞിരുന്ന ഓരോ വാക്കുകാരൻ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. രണ്ടാമത് എൻ്റെ കൂട്ടുകാരനെ എൻ്റെ അമ്മേനെയൊക്കെ ഈ കേസിൽ പ്രതിയാക്കുമെന്ന് ഒരുപാട് തവണ അവർ പറഞ്ഞാണ് ഞാൻ അവസാനം ഒന്നും വേണ്ട എന്നുള്ള രീതി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഇത് ഒരു കേസില്ലാത്ത രീതിയിലാക്കി വിടാം, ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാക്കാം, ഒരു കുഴപ്പവും വരൂല, ഇത് മീഡിയാസിനെ ഒന്നും അറിയിക്കില്ല എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് രണ്ടാമത് അവർ എൻ്റെ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തിട്ട് അവർ നേരെ ഇത് ചെയ്തത്. എന്നെ ഈ കേസ് പ്രതിയായിക്കൊണ്ട് എൻ്റെ വീട്ടുകാർ വന്നാണ് എന്നെ സ്റ്റേഷൻ ജാമ്യം നിന്നാണ് എന്നെ വിടുന്നത്. i2inews, an eye for truth.